ജിഎസ്ടി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം പാർലമെന്റിൽ പൊളിഞ്ഞതോടെ തന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുവാനായി സിപിഎം ചിത്രീകരിച്ചുവെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ധനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ നടത്തിയ പ്രചരണം തെറ്റാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. അതേസമയം കറുപ്പ് വിലക്കുന്ന മുഖ്യമന്ത്രി ആരെയാണ് ഭയക്കുന്നതെന്നും കേരളത്തിൽ ഇരട്ടനീതിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപകീർത്തിപ്പെടുത്താനും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നഷ്ടപ്പെടുത്താനും വേണ്ടി ബോധപൂർവമായി പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദിച്ച ചോദ്യമാണ് എന്ന നിലയിലാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് കേരളത്തിന് കേവലം 780 കോടി രൂപ മാത്രമേ ജി എസ് ടി കോമ്പൻസേഷൻ ഇനത്തിൽ കിട്ടാനുള്ളൂ. അപ്പൊ ജി എസ് ടി കോമ്പൻസേഷൻ പൂർണ്ണതോതിൽ കേരളത്തിന് ലഭിക്കാതിരുന്നതിന്റെ കാരണം എ ജി അപ്രൂവ് ചെയ്തിട്ടുള്ള ഓഡിറ്റഡ് അക്കൗണ്ട്സ് യഥാസമയം കൂടെ കൊടുക്കാത്തതിന്റെ പേരിലാണ് കിട്ടാത്തത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ധനമന്ത്രി സ്ഥിരീകരിച്ചു. സംസ്ഥാന ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിലാണത് പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി ഇത്രയും ഭയക്കുന്നതാരെ? ഇത് എന്തൊരു ഏർപ്പാട്? വെള്ളരിക്കപ്പെട്ടണമാണോ ഇത് കേരളം? അപ്പോ അധികാരത്തിന്റെ ധാർഷ്ട്യവും ധിഖാരവും ഉങ്കും പ്രകടിപ്പിക്കുക.